ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ് അക്കായത് അൽ വഹദത്തുൽ ഊല പാഠം ഒന്ന്, അള്ളാഹു അക്ബർ ഉഅതീതു മഫാതിഹൽ യമൻ എന്ന പാഠത്തിന്റെ ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ് എന്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പൊ ഞാനേക്കുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ പ്രവർത്തനം നഖ്താറു സ്വഹീഹ്, ശരിയായത് അടയാളപ്പെടുത്താൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ച രക്തസാക്ഷി. മൂന്ന് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഉത്തരം ഉസ്മാൻ റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഐഹിക ലോകത്തോടുള്ള അതിയായ ആർത്തിയും മരിക്കാനുള്ള ഭയവും. ഒസാ വഹൻ സെയിൽ. ഉത്തരം വഹൻ. മൂന്ന്, കോൺസ്റ്റാന്റിനോപ്പിൽ കീഴടക്കി. ഉമർ റളിയല്ലാഹു അൻഹു, അനസുബിന് മാലിക് റളിയല്ലാഹു അൻഹു, മുഹമ്മദുൽ ഫാത്തിഹ റളിയല്ലാഹു അൻഹു. ഉത്തരം മുഹമ്മദുൽ ഫാത്തിഹ റളിയല്ലാഹു അൻഹു. അടുത്ത പ്രവർത്തനം നുജീബ്, ഉത്തരമെഴുതാനുള്ളതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഉഹുദിന് മുകളിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്ത്? ഉത്തരം ഉഹുദ്, അടങ്ങോ, നിന്റെ മുകളിൽ ഒരു നബിയും ഒരു സിദ്ദീഖും രണ്ട് രക്തസാക്ഷികളുമാണുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഖുർആൻ എന്ന മുനാഫിഖിന്റെ അന്ത്യം എങ്ങനെയായിരുന്നു? ഉത്തരം യുദ്ധം ചെയ്യുന്നതിനിടെ മുറിവ് പറ്റുകയും ആ വേദന സഹിക്കാനാവാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയുമായിരുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ആരാണ് മുനാഫിഖ്? ഉത്തരം മനസ്സിൽ വിശ്വാസമില്ലാതെ പ്രത്യക്ഷത്തിൽ മുസ്ലിമായി നടിക്കുന്നവരാണ് മുനാഫിഖുകൾ. മനസ്സിൽ വിശ്വാസമില്ലാതെ പ്രത്യക്ഷത്തിൽ മുസ്ലിമായി നടിക്കുന്നവരാണ് മുനാഫിഖുകൾ. അടുത്ത പ്രവർത്തനം തഹ്സീസ്, ഉപന്യസിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഖന്ദഖ് യുദ്ധവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ പ്രവചനങ്ങൾ. അപ്പൊ നമുക്കതിന്റെ ഉത്തരം നോക്കാം. ഖന്ദഖ് യുദ്ധവേളയിൽ കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കെ പിക്കാസ് ഏൽക്കാത്ത ഒരു പാറയുടെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ പറഞ്ഞു. ഉടനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിക്കാസ് എടുത്ത് പാറയിൽ വെട്ടി, അതിന്റെ മൂന്നിലൊന്ന് ഭാഗം തകർന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹു അക്ബർ, ഷാമിന്റെ താക്കോലുകൾ എനിക്ക് നൽകപ്പെട്ടു, അതിന്റെ ചുവന്ന കൊട്ടാരങ്ങൾ എന്റെ ഈ സ്ഥലത്ത് നിന്ന് ഞാൻ കാണുന്നു. ബിസ്മി ചൊല്ലി രണ്ടാമതും പാറയിൽ വെട്ടി, പാറയുടെ മൂന്നിലൊരു ഭാഗം കൂടി അടർന്നു വീണു. അള്ളാഹു അക്ബർ, എനിക്ക് പേർഷ്യയുടെ താക്കോൽ നൽകപ്പെട്ടിരിക്കുന്നു. മദാഇനിലെ വെള്ളക്കൊട്ടാരങ്ങൾ ഞാൻ കാണുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂന്നാമതും ബിസ്മി ചൊല്ലി പാറയിൽ വെട്ടി, ബാക്കി ഭാഗം കൂടി അടർന്നു വീണു. അള്ളാഹു അക്ബർ, യമനിന്റെ താക്കോൽ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്വനാഇന്റെ കവാടങ്ങൾ ഈ സമയത്ത് ഞാൻ കാണുന്നു. ഈ രാജ്യങ്ങളെല്ലാം പിന്നീട് ഇസ്ലാമിന്റെ കുടക്കീഴിൽ വന്നു ചേർന്നു. ഇനി ഉപന്യസിക്കുക എന്നുള്ളതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മുഹമ്മദുൽ ഫാത്തിഹ് റളിയല്ലാഹു അൻഹു എന്ന ധീരയോദ്ധാവ്. അപ്പോൾ നമുക്കതിന്റെ ഉത്തരം നോക്കാം. ഉസ്മാനിയ ഖിലാഫത്തിലെ ഏഴാമത്തെ ഭരണാധികാരിയാണ് മുഹമ്മദുൽ ഫാത്തിഹ് റളിയല്ലാഹു അൻഹു. ചെറുപ്രായത്തിൽ പഠനത്തിൽ തീരെ താല്പര്യം കാണിച്ചിരുന്നില്ല. പല അധ്യാപകരും അദ്ദേഹത്തിന്റെ മുൻപിൽ പരാജയപ്പെട്ടപ്പോൾ പിതാവ് മുറാദ് രണ്ടാമൻ ഫാത്തിഹ് റളിയല്ലാഹു അൻഹുവിനെ അഹമ്മദുൽ ഖുറാനിയെ ഏൽപ്പിച്ചു. അദ്ദേഹം ഫാത്തിഹ് റളിയല്ലാഹു അൻഹുവിൽ വലിയ പ്രതീക്ഷ വളർത്തി, വലിയ നേതാവും ഭരണാധികാരിയാകുമെന്ന പ്രത്യാശ ഉണർത്തി, കോൺസ്റ്റാന്റിനോപ്പിൾ മോചിപ്പിക്കുന്നവൻ താനായിരിക്കുമെന്ന ബോധം വളർത്തി. അതോടെ ഫാത്തിഹ് റളിയല്ലാഹു അൻഹു പഠനത്തിലും പരിശീലനത്തിലും മുഴുകി, കിട്ടുന്ന സമയമൊക്കെയും പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി. അതോടെ എല്ലാ മേഖലകളിലും കിടേറ്റ കഴിവും യോഗ്യതയും നേടി. അദ്ദേഹത്തിന്റെ മുൻഗാമികളായ ഭരണാധികാരികൾ കോൺസ്റ്റാന്റിനോപ്പിൾ മോചിപ്പിക്കാൻ പലതവണ ശ്രമിച്ചിരുന്നു. അപ്പോഴെല്ലാം അവർ പരാജയപ്പെടുകയായിരുന്നു. അങ്ങനെ ഫാത്തിഹ് റളിയല്ലാഹു അൻഹു തന്റെ 22-ാം വയസ്സിൽ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി ചരിത്ര വിജയം നേടി. അതോടെ ജേതാവ് എന്നർത്ഥമുള്ള ഫാത്തിഹ് എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചു. 30 വർഷത്തെ മാതൃകാപരമായ ഭരണത്തിന് ശേഷം 52-ാം വയസ്സിൽ അദ്ദേഹം വഫാത്തായി. അപ്പൊ കൂട്ടുകാരെ, ഇതോടെ നമ്മുടെ 7-ാം ക്ലാസ് അക്കായത് അൽ വഹദത്തുൽ ഊല പാഠം ഒന്ന്, അള്ളാഹു അക്ബർ ഉഅതീതു മഫാതിഹൽ ലെമൻ എന്ന പാഠത്തിന്റെ ക്വസ്റ്റൻ ആൻസേഴ്സ് കംപ്ലീറ്റ് ആയി. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.